വടകര ലോഗിനാർക്കാവിലുള്ള സിവിൽ സപ്ലൈസ് ഗോഡൌണിന് ഇന്ന് രാവിലെ 5 മണിയോടുകൂടി തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് ഈയൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇട്ടുവെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരാണ് ഈയൊരു ഗോഡൌണിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. കൊയിലാണ്ടി, വടകര, പേരാമ്പ്ര, നാദാപുരം തുടങ്ങിയ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരും എത്തിയാണ് ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമം നടന്നത്. ഒപ്പം തന്നെ നാട്ടുകാരുടെയും സഹകരണമുണ്ടായിരുന്നു. പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള, അതായത് തീപ്പെട്ടികൾ പോലെയുള്ള സാധനങ്ങൾ മാറ്റാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ ഗോഡൌണിനുള്ളിൽ പുക കാരണം ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും നേരിട്ടു. ഉടൻ തന്നെ മേൽക്കൂര, അതായത് ഷീറ്റിട്ട മേൽക്കൂരയായിരുന്നു, ആ മേൽക്കൂര നാട്ടുകാരും ഫയർഫോഴ്സും കൂടി പൊളിച്ചു മാറ്റിയാണ് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. മാവേലി സ്റ്റോറുകളിലേക്കും റേഷൻ കടകളിലേക്കും മറ്റും സാധനങ്ങളും മറ്റും സ്റ്റോക്ക് ചെയ്യുന്നത് ഈയൊരു ലോഗനാർക്കാവിലുള്ള സിവിൽ സപ്ലൈസിന്റെ ഗോഡൌണിലായിരുന്നു. അതുകൊണ്ട് തന്നെ 1 കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ 1 കോടിയിലധികം രൂപയുടെ നഷ്ടമായിരിക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുക. പ്രാഥമിക വിവരങ്ങളാണ്, അതായത് ഷോർട്ട് സർക്യൂട്ട് ആവാം ഈയൊരു തീപിടുത്തത്തിന് കാരണമെന്നുള്ളത് പ്രാഥമിക നിഗമനങ്ങളാണ്. കൂടുതൽ അന്വേഷണങ്ങളിലൂടെ മാത്രമേ എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് ഒരു പരിധിവരെ തീയണക്കാൻ സാധിച്ചത്. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ലോകനാർക്കാവ് ക്ഷേത്രത്തിനടുത്ത് 100 മീറ്റർ മാറിയിട്ടുള്ള ഒരു ഗോഡൌൺ ആണ്. സപ്ലൈക്കോടെ കിറ്റ് അങ്ങനെ പാക്കിങ്ങിനൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ സ്റ്റോക്ക് ചെയ്തൊരു ഗോഡൌൺ ആണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. തീ ഇപ്പോൾ അണ്ടർ കൺട്രോളാണ്. നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, വടകര വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം തീ അണ്ടർ കൺട്രോൾ ആയിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് തീപിടിക്കുന്ന തീപ്പെട്ടി അതേപോലെ തന്നെ ഓയിൽ ഇതൊക്കെ ഞങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫയർ സർവീസിൻ്റെ യൂണിറ്റുകൾ സജീവമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നാട്ടുകാരും എല്ലാവരും ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അണ്ടർ കൺട്രോളാണ്. നഷ്ടം കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. ഉള്ളിലേക്ക് ഇപ്പോൾ BSET ഇട്ടിട്ട് കയറിയിട്ടേ ഉള്ളൂ. കയറിയിട്ട് അവിടെ നല്ല പുകയാണ്. ആ പുകയൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നഷ്ടം കണക്കാക്കാൻ സാധിക്കൂ. ഡിപ്പോ മാനേജറെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഏകദേശം 1 കോടി രൂപയുടെ അടുത്തുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സ്റ്റോക്ക് കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറക്കാണ് നഷ്ടം നമുക്ക് മനസ്സിലാവും. തീ പടർന്ന് അവർ പറയുന്നത് അവർ സാധാരണ ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് പോവാറ്. ആ ലൈറ്റ് ത്രൂ സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യൂണിറ്റ് ഇപ്പോൾ 4 യൂണിറ്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ബാക്കി യൂണിറ്റുകൾ വരുന്ന വഴിയിലാണ്.